എല്ലാവർക്കും പുതിയൊരുവിടിലേക്ക് സ്വാഗതം. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് രണ്ട് നോട്ടിഫിക്കേഷൻ ഇതാ ഒഫീഷ്യലായിട്ട് റിലീസാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ ഷോർട്ട് നോട്ടീസ് വന്നപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചതാണ്. അതിന് പിന്നാലെ ഇതാ ഒഫീഷ്യലായിട്ട് അവർ വെബ്സൈറ്റിൽ റിലീസാക്കിയിട്ടുണ്ട്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBPയിലേക്ക് വിളിക്കുന്ന രണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. നാളെ മുതൽ നിങ്ങൾക്ക് രണ്ടിലേക്കും അപേക്ഷ അയക്കാൻ പറ്റും. നാളെയാണ് അപേക്ഷ തുടങ്ങുന്നത്. പെട്ടെന്ന് നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം നാളെ മുതൽ. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വിവരങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഈ രണ്ട് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ITBPയിലേക്ക് വിളിക്കുന്ന ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി, കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ട്, കോൺസ്റ്റബിൾ കെനൽമാൻ ITBP ഫോഴ്സിലേക്കാണ്. ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് 12 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 10 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി മൊത്തം 9 വേക്കൻസി, കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ട് 115, കോൺസ്റ്റബിൾ കെനൽമാൻ ഈ ഒരു പോസ്റ്റ് ബോയ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, കെനൽമാൻ 4 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വേക്കൻസി കൂടാനോ കുറയാനൊക്കെ ചാൻസ് ഉണ്ട്, അത് നോട്ടിഫിക്കേഷനിലും കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇനി ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറിയിലേക്ക് കിട്ടാവുന്ന സാലറി 25,500 നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടുക. വിത്ത് ഒരുപാട് അലവൻസുകളുടെ പാക്കേജും വരുന്നുണ്ട്. 81,100 വരെ നിങ്ങൾക്ക് സാലറി കൂടാനൊക്കെ സാധ്യതയേറെയാണ്. കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ടും കോൺസ്റ്റബിൾ കെനൽമാനിലേക്ക് 21,700 ബേസിക്, 69,100 വരെ നിങ്ങൾക്ക് സാലറി കിട്ടും. ഇത് ഒരുപാട് അലവൻസുകൾ കാണാം. അതർ അലവൻസ്, അതായത് DA, റേഷൻ മണി, പിന്നെ ട്രാവലിംഗ് അലവൻസ്, HRA, ഫ്രീ അക്കോമഡേഷൻ, പിന്നെ മെഡിക്കൽ ഫെസിലിറ്റി തുടങ്ങിയ ഒരുപാട് അലവൻസുകൾ വരുന്നുണ്ട്. ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി, കോൺസ്റ്റബിൾ കെനൽമാൻ അപ്ലൈ ചെയ്യാൻ വേണ്ട ഏജ് ലിമിറ്റാണ് കാണുന്നത്, 18 മുതൽ 27. കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ടാണെങ്കിൽ 18 മുതൽ 25 ഏജ് ലിമിറ്റ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ ഡ്രസ്സർ വെറ്റിനറിയിലേക്കാണെങ്കിൽ +2 പാസ്സായിരിക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പാരാ വെറ്റിനറി കോഴ്സ് ഉണ്ടായിരിക്കണം, പാസ്സായിരിക്കണം. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ മിനിമം 1 വർഷത്തെ ഡ്യൂറേഷൻ സർട്ടിഫിക്കറ്റ്, വെറ്റിനറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ തെറാപ്പി, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഉണ്ടായാൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ടാണെങ്കിൽ ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം മതി. കോൺസ്റ്റബിൾ കെനൽമാനിലേക്കും 10ാം ക്ലാസ് മാത്രം മതി, മറ്റ് ക്വാളിഫിക്കേഷൻ അവർ പറയുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റിൽ 5 വർഷം SC ST വിഭാഗക്കാർക്കും 3 വർഷം OBCക്കാർക്ക് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്, അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഫിസിക്കൽ സ്റ്റാൻഡേർഡ് 170 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വേണ്ടത് ബോയ്സിന്, 157 ഗേൾസിന് ഹൈറ്റ് വേണം, 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ബോയ്സിന് വേണം, 85 വരെ എക്സ്പാൻഷൻ ചെയ്യാൻ അറിയണം. പിന്നെ മെഡിക്കൽ ടെസ്റ്റിൽ ഐ ടെസ്റ്റ്, കളർ ബ്ലൈൻഡ്നെസ്, നോക്നി, ഫ്ലാറ്റ് ഫുട്ട്, വെരിക്കോസ് വെയിൻ, സ്ക്വിൻഡൈ തുടങ്ങിയ സെലക്ഷൻ, മെഡിക്കൽ സെലക്ഷനൊക്കെ അവർ നടത്തുന്നുണ്ട്. അപേക്ഷ അയക്കേണ്ടത് ITBPയുടെ വെബ്സൈറ്റ് വഴി. നാളെ മുതൽ അപ്ലൈ ചെയ്യാം. 100 രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. SC ST വിഭാഗക്കാരും പെൺകുട്ടികളും ഫീസ് അടയ്ക്കേണ്ട, ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾ 100 രൂപ പേയ്മെൻറ്റ് അടയ്ക്കണം. സെലക്ഷൻ പ്രൊസീജിയർ ആദ്യം നിങ്ങൾക്ക് ഫേസ് 1 റണ്ണിങ് ആയിരിക്കും, 1600 മീറ്റർ, 7.5 മിനിറ്റിൽ ബോയ്സ് കവർ ചെയ്യണം, 11 ഫീറ്റ് ലോങ് ജമ്പ്, 3.5 ഫീറ്റ് ഹൈ ജമ്പ് കവർ ചെയ്യണം. പിന്നെ 800 മീറ്റർ റേസാണ് ഗേൾസിന് വരുന്നത്, 4.45 മിനിറ്റ് കൊണ്ട് 800 മീറ്റർ ഓടിക്കയറണം, 9 ഫീറ്റ് ലോങ് ജമ്പ്, 3 ഫീറ്റ് ഹൈ ജമ്പ് അവർ ചാടിയിരിക്കണം. അതാണ് ഫിസിക്കൽ ടെസ്റ്റ്. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ് നേരത്തെ പറഞ്ഞ ഹൈറ്റ്, വെയ്റ്റ്, ചെസ്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡും പാസ്സായാൽ പിന്നെ റിട്ടേൺ എക്സാം ഉണ്ടാവും. 100 മാർക്കിന് OMR ക്വസ്റ്റ്യൻസ് ആയിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയിരിക്കും നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഒരു മെറിറ്റ് ലിസ്റ്റ് ഇടും, എന്നിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ എക്സാമും RME, അതായത് റിവ്യൂ മെഡിക്കൽ എക്സാം, മെഡിക്കൽ എക്സാം ഫെയിലായവർക്ക് റിവ്യൂ മെഡിക്കൽ എക്സാമും അവർ കണ്ടക്ട് ചെയ്യും. ഇങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇത്രയാണ് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ. അപേക്ഷ തുടങ്ങുന്നത് നാളെ 12 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 10 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കാണ് വേക്കൻസി. കോൺസ്റ്റബിൾ കാർപ്പൻ്റർ 71 വേക്കൻസി, കോൺസ്റ്റബിൾ പ്ലംബർ 52, കോൺസ്റ്റബിൾ മെയ്സൺ 64, കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ 15 വേക്കൻസി. ഇതിലും വേക്കൻസിയുടെ കാര്യം ഇൻക്രീസ് ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണെന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്.
സാലറി പാക്കേജ് 21,700 തൊട്ട് 69,100 ആണ് നിങ്ങൾക്ക് ഒരുപാട് അലവൻസുകളും കിട്ടുന്നുണ്ട്. ഏജ് ലിമിറ്റ് 18 to 23 ആണ്, ശ്രദ്ധിച്ചോളൂ, 18 മുതൽ 23 ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് റിലാക്സേഷനും കിട്ടും, SST OBC കാർക്ക് റിലാക്സേഷനും വരുന്നുണ്ട്. ഇനി ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് IT സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. ഇപ്പോൾ കാർപ്പൻ്റർ, പ്ലംബർ, മെയ്സൺ, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ ട്രേഡുകളുടെ IT സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ IT സർട്ടിഫിക്കറ്റ്. മിനിമം നിങ്ങൾക്ക് 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം ബോയ്സിന്, 157 സെൻറ്റിമീറ്റർ ഗേൾസിന് ഹൈറ്റ് വേണം. 80 to 85 ആണ് ചെസ്റ്റ് വരുന്നത് ബോയ്സിന്, 80 നോർമലും 85 എക്സ്പാൻഷൻ നിങ്ങൾക്ക് ചെയ്യാൻ അറിയണം. മെഡിക്കൽ ടെസ്റ്റിലെ നേരത്തെ പറഞ്ഞ ഇവൻറ്റുകളെല്ലാം ഉണ്ടാവും, വ്യത്യാസമൊന്നും വരുന്നില്ല. അപേക്ഷ അയക്കേണ്ടതും ITBP വെബ്സൈറ്റ് വഴിയാണ്. ആപ്ലിക്കേഷൻ ഫീസും 100 രൂപ നിങ്ങൾ അടയ്ക്കണം, അതൊക്കെ സെയിം ആണ്. സെലക്ഷൻ പ്രൊസീജർ ആദ്യം നിങ്ങൾക്കൊരു ഫിസിക്കൽ ടെസ്റ്റ് തന്നെയാണ്. 1600 മീറ്റർ 7:30 മിനിറ്റിൽ കവർ ചെയ്യണം ബോയ്സ്, 11 ഫീറ്റ് ലോങ് ജമ്പ്, 3.5 ഫീറ്റ് ഹൈ ജമ്പ്. ഇനി ഗേൾസിൻ്റെ കേസ് ആണെങ്കിൽ 800 മീറ്റർ 4:45 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം, 9 ഫീറ്റ് ലോങ് ജമ്പ്, 3 ഫീറ്റ് ഹൈ ജമ്പാണ് ഗേൾസിന് എടുക്കേണ്ടത്. പിന്നെ റിട്ടൺ എക്സാം ഉണ്ടായിരിക്കും, OMR ക്വസ്റ്റ്യൻ തന്നെയാണ്, 100 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഇതെല്ലാം വ്യത്യാസമൊന്നും വരുന്നില്ല, സെയിം തന്നെയാണ്. അതിനുശേഷം മെറിറ്റഡും പിന്നെ വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതിനുശേഷം മെഡിക്കൽ എക്സാം ഉണ്ടാവും, പിന്നെ റിവ്യൂ മെഡിക്കൽ എക്സാം. ഇതാണ് സെലക്ഷൻ പ്രൊസീജർ. അപ്പോൾ പ്രധാനമായും ഈ രണ്ട് നോട്ടിഫിക്കേഷൻ്റെ വിവരങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ മുതൽ അപ്ലൈ ചെയ്യാം, 12 August മുതൽ നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്നൊരു ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക, ഡിഫൻസ് ഗ്രൂപ്പിലേക്കൊക്കെ പെട്ടെന്ന് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ താഴെ കമൻ്റായിട്ട് പറഞ്ഞോളൂ. അപ്പോൾ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.